ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാമാണ് എല്ലാവർക്കും സുഖമല്ലേ? അലഹമ്മദില്ല, നമ്മളൊന്ന് സുഖമായിട്ടിരിക്കുന്നേട്ടാ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിലെല്ലാം പറഞ്ഞില്ലേനോ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ടെന്ന്. അപ്പം ആ ഒരു കാര്യത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടാവും കാര്യം. ഞാൻ ഈ സ്റ്റോറി വെച്ചിട്ടുണ്ടതിന് പിന്നെ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും കേട്ടോ. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന്. പിന്നെ ഇത് ഒരാഴ്ചകൊണ്ടുണ്ടായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് അത്രയും പെട്ടെന്ന് നടന്നത്. അപ്പം അതെല്ലാം ഞാൻ പറയട്ടെ എന്തേതെന്നെല്ലാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫാദുവിൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിത് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരാഴ്ച കൊണ്ടുണ്ടായ കാര്യമാണ്. എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായൊരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഒന്നും പറയാഞ്ഞത്. അപ്പം ഇതിപ്പം സർപ്രൈസ് ആണോ ഇതാണോ വലിയ കാര്യം എന്ന് ചിലരെങ്കിലും ചോദിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. അപ്പം നമ്മളപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞ്, അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേനോ, ചിലപ്പോൾ അവന് നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടേനും ചിലപ്പം കല്യാണം ഉണ്ടാവും, നോക്കുന്നുണ്ട്, കല്യാണം ശരിയായാൽ ഇൻഷാല്ലാ കല്യാണം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കും ഇത് കേൾക്കുമ്പം എന്തായാലും ഷോക്കായിരിക്കും. ഇതെന്താ, ഞാൻ മുന്നേ പോസാനെല്ലാം എൻ്റെ വ്ളോഗിൽ കാണിക്കലുണ്ടല്ലേ, എൻ്റെ കല്യാണത്തെ ബ്രദറിൻ്റെ കല്യാണത്തിന് വീഡിയോസ് ഇട്ട ടൈമിലെല്ലാം കാണിച്ചിനല്ലേ. പക്ഷേ ഞാൻ നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കല്യാണം നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ കല്യാണം നോക്കുന്ന അങ്ങനെ ഒന്നും ഇല്ലേനട്ടാ. പിന്നെ പെട്ടെന്നൊരു കല്യാണം ശരിയായി. അപ്പം നമ്മളിപ്പം ദുബായിലേക്ക് പോവാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഫാദുവിന് ടൈമില്ല. അപ്പം എൻഗേജ്മെൻ്റ് ആക്കിയിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊരാഴ്ച കൊണ്ട് എൻഗേജ്മെൻ്റ് ആക്കിയതാണ്. അതാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഫൗസാൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നിട്ടാ. അപ്പോൾ അതാ നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാ. ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടാ നമുക്ക് എന്താ വെച്ചാൽ അവിടുന്ന് അവരുടെ ഫാമിലിയെല്ലാം ഇങ്ങോട്ട് വന്ന് നമ്മളെ വീട്ടിൽ വന്ന് എല്ലാം ഇഷ്ടമായി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. ഞാൻ ബാബി, ഉമ്മ, ഫാദു, ഹുസാനെല്ലാം കൂടെ അവിടെ പോയി. പെണ്ണിനെ കണ്ട് ഇഷ്ടമായി. പിന്നെ ഒരു ഡേറ്റ് ഫിക്സാക്കി. അപ്പോൾ തന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ പിന്നെ ഷോപ്പിങ്ങിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ഞാൻ ഈ കാലിക്കറ്റ് ഷോപ്പിക്കുന്നതാണല്ലോ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എല്ലാം എടുത്തത്. അപ്പം അവിടെ നല്ല കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എവിടെ കാഞ്ഞങ്ങാട് ഒരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവിടേക്ക് പോവാം നമുക്ക് മണവാട്ടിക്ക് ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ അങ്ങോട്ട് വന്നതാ. അവിടുന്ന് ഡ്രസ്സ് എല്ലാം എടുത്ത് ചെരുപ്പ് അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പോന്നിട്ടാ. പിന്നെ നമ്മളിതാ ഗോൾഡ് എടുക്കാൻ കാസർഗോട്ടേക്കാണ് വന്നിട്ടുള്ളത്. മെട്രോ ഗോൾഡിലെ അവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ മാലയാണ് കേട്ടോ വാങ്ങുന്നുള്ളത്. അപ്പോൾ അതാ മോഡലെല്ലാം നോക്കിക്കൊണ്ടുള്ളതാ. അപ്പം ഇതിൽ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കാണിക്കാം ഏതേ വാങ്ങിച്ചെന്നുള്ളത്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ആൻറ്റിക്കിനായാലും നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ആക്കാനുണ്ടെന്ന്. ആ ഒരു അപ്പം തന്നെ കുറേ ആൾക്കാർ ഇതാ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായി. അല്ല കേട്ടോ, അങ്ങനെ എന്നിട്ടങ്ങനെ ഞാൻ എന്തായാലും നിങ്ങളടുത്ത് അങ്ങനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി, വെറുതെ പറയുകയാണോ 100K ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് എന്ന് പറയുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. അങ്ങനൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു കാര്യം നടന്ന്. ഇതിപ്പം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാര്യം ഇനിയിപ്പം ഫാദുവിന് അനിയന്മാരൊന്നുമില്ല, ഇത് ചെറിയ അനിയനാ. ഇനിയിപ്പം വേറെ കല്യാണവും ഇല്ല നമ്മളെ പരിയിൽ. എൻ്റെ വീട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും കല്യാണം ലാസ്റ്റത്തല്ലേ. അപ്പം അവൻ്റെ എൻഗേജ്മെൻറ്റ് പെട്ടെന്നായതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസ് എഡിറ്റാക്കി ഇട്ടിടാനുള്ള ടൈം ഇല്ലേന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ബിസി ആയത്. അപ്പം അതെന്തായാലും ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കുക, ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടേന്, നിങ്ങൾ ഫൗസാൻ്റെ എൻഗേജ്മെൻ്റ് ആണോ വലിയ സംഭവമാക്കിയിട്ടെടുത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ സംഭവം തന്നെയാണ് കേട്ടോ അത്. നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം പെട്ടെന്നൊരാഴ്ച കൊണ്ട് നടക്കുമ്പോൾ അത് വലിയ സംഭവം തന്നെയെന്ന്. അപ്പം എനിക്ക് കേട്ടോ എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ഫാമിലിക്കും എന്നാൽ പെട്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം ആ ഒരു കമൻറ്റാക്കി അളർത്താന്ന് ഞാൻ പറയുന്നത്. നമുക്ക് വലിയ സംഭവം തന്നെയല്ലേ നമ്മളെ വീട്ടിൽ നടക്കുന്നത്.
അങ്ങനെ ഇനിയിപ്പം ഓൾക്ക് കുറച്ച് ജ്വല്ലറിയെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതാ കുറച്ച് മാലാവള പിന്നെ നെറ്റിക്കുറി അതെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വാങ്ങിച്ച് പിന്നെ കുറച്ച് മേക്കപ്പിൻ്റെ ഐറ്റംസ് അതെല്ലാം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇതാ നമ്മളെല്ലാം കൂടെ വാങ്ങിച്ച് ഫാൻസിലും നമ്മൾ വാങ്ങിച്ചത് മണവാട്ടി എന്നാണ് കേട്ടോ, കാസർഗോഡുള്ളതാ. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഭാബി. അപ്പം അവിടെ തന്നെ പോകാമെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നല്ല കളക്ഷനെല്ലാം ഉണ്ട്, നമുക്ക് തിരഞ്ഞിട്ട് എടുക്കട്ടെ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോത്തിന് നമുക്ക് നല്ലോണം വിഷം നീനി. അപ്പം അതാ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കല. ഇനിയിപ്പം നമുക്ക് ചോക്ലേറ്റ് എല്ലാം കൊണ്ടുപോകണല്ലോ, അപ്പം അതിന് ആംബർ ആക്കാനും വേണ്ടിയിട്ട് ഇതാ ആംബർ വാങ്ങിക്കാനും വേണ്ടിയിട്ട് ഉപ്പളത്ത് ഒരു ഷോപ്പിലേക്ക് വന്നതാ. ഇതിപ്പം ദിവസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല കേട്ടോ. അപ്പം ഫൗസാൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം അവർക്ക് വിളിച്ചപ്പം അവർ പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്തുതരാം. പക്ഷെ ഒരു ദിവസത്തെ ടൈം ആയതുകൊണ്ട് അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്താ വെച്ചാൽ ഷോപ്പ് അടക്കാനായിനി, രാത്രിയായിനി. അപ്പം അവർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സാധനമെല്ലാം എടുത്തിട്ട് തരാം, ചോക്ലേറ്റ് എല്ലാം നീ വാങ്ങിച്ചോ, നമ്മൾ ആംബറാക്കാനുള്ള കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ചിട്ട് വരാം, എന്നിട്ട് ആക്കിത്തരുമോ എല്ലാം ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ആ ഓക്കെ അങ്ങനെ എന്നുണ്ടെ പെട്ടെന്ന് ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞപ്പം നമ്മൾ വേഗം ഇതാ ഉപ്പളത്തു നിന്ന് ആംബറാക്കാനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇതാ അവളെ വീട്ടിലേക്ക് പോയതാ. അപ്പോൾ അത് ആംബർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്ക് വന്ന് സാധനമെല്ലാം കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇനി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ചുരിദാറ് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അപ്പം അവരെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ. ഇതിൻ്റെ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ തുണി എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു കളർ ഇട്ടാ, ഈ കളർ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ കളർ ഞാൻ കൂടുതൽ യൂസ് ആക്കിയിട്ടുമില്ല കേട്ടാ. അപ്പോൾ ഫാദവും എല്ലാം പറഞ്ഞ് നല്ല ഉണ്ട് എനിക്ക് ഇട്ടിട്ട് നല്ല പറഞ്ഞ്. ഇതിൻ്റെ കഴുത്തിലും അതുപോലെ പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡിൽ കാണുന്നില്ലേ അവിടെ പോക്കറ്റ് വന്നിട്ടുണ്ട്. അവിടെയും വർക്കുണ്ട്, പിന്നെ സ്ലീവിൽ വർക്കില്ല. നല്ല ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ചുരിദാറാണ്. എനിക്ക് കൂടുതൽ ഇങ്ങനെ വർക്കായിട്ടുള്ള ചുരിദാർ ഫംഗ്ഷനും ഇതിനെല്ലാം നടക്കുന്നല്ലാതെ ഇതെല്ലാം നമുക്ക് എപ്പോഴും യൂസ് ആക്കാമല്ലോ. ഇത് കണ്ട ഇതാണ് കേട്ടോ പോക്കറ്റ്. പിന്നെ ഇതിട്ടാലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ, സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. പിന്നെ ഒരു പേജിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, ഒരു പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതാ ഷോളിൽ ഇതാ ഇതുപോലെ കരക്ക് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ പാൻറ് ഇതാ പ്ലെയിനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതിട്ടാ. അപ്പോൾ ഇതാ കൊണ്ടുപോകാനുള്ള ആംബസെല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പീച്ച് കളറും ബ്ലാക്കും കൂടെയുള്ള തീമിലാണ് എടുത്തിട്ടുണ്ടെന്നത്. പിന്നെ ബൊക്കറ്റുണ്ട്, പിന്നെ ചോക്ലേറ്റ് ഡ്രസ്സ് ആ കാണുന്നതാണ് കേട്ടോ, പീച്ച് കളർ ഡ്രസ്സാണ്. ഓൻക്ക് ബ്ലാക്ക്, അങ്ങനെ നമ്മൾ പീച്ച് കളറും ബ്ലാക്കും കൂടെയുള്ള തീമിലാക്കിയ. അങ്ങനെ ഫൗസാൻ്റെ എൻഗേജ്മെൻറ്റും വന്നെത്തിയിട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാതായിരുന്നു. എനിക്കില്ലേ ഡിസംബറ് ഭയങ്കര ഓട്ടത്തിൻ്റെ ദിവസമായിരുന്നു കേട്ടോ, തിരക്ക് തിരക്ക് അത്രയും ബിസി ആയിരുന്നു. ഞാൻ മറക്കൂല കേട്ടോ, ഒരിക്കലും മറക്കൂല. കാര്യം എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ആ ഒരു ടൈമിലായിരുന്നല്ലേ, അതിൻ്റെ ഷോപ്പിങ്ങ് അതിൻ്റെ എല്ലാതും കല്യാണം അത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഓൻ്റെതായല്ലേ. അപ്പം അതും തന്നെ ഓട്ടം തന്നെ ആയിരുന്നു. ഇത് 31 കേട്ടോ, ഡിസംബർ 31 ഓൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ആംബസെല്ലാം സെറ്റാക്കിയതെല്ലാം വണ്ടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോക്കാന്ന് പാതിരായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമെല്ലാം. ഇനിയിപ്പം രാവിലെ ഒരു 10:30 നമ്മളിവിടുന്ന് പോകുന്നത്. അപ്പം അവനിപ്പം കല്യാണം കേൾക്കുന്നുള്ളത് മാംഗ്ലൂരാണ് കേട്ടോ, മാംഗ്ലൂർ ആ ഭാഗത്ത് നിന്നാണ്. ബാംഗ്ലൂർ അല്ല കേട്ടോ, മാംഗ്ലൂർ അതായത് മംഗലാപുരം എന്നെല്ലാം പറയില്ലേ, അങ്ങനെ പറയാം. നമ്മളവിടെ എല്ലാം മംഗലാപുരം പറഞ്ഞാലേ കേട്ടോ അറിയുള്ളൂ. അപ്പോൾ ആ ഫൗസാനെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്, ഉപ്പാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്, ഉമ്മാൻ്റെ ഫാമിലിയും ഉണ്ട്, മൂത്തമ്മമാരും മെളാമാരും മെളാമാരെ മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട്. പിന്നെ ഫാദറിൻ്റെ മൂത്ത ബ്രദർ ഇവിടെ ഇല്ല കേട്ടോ, അവർ പോയിട്ടുണ്ട്, അവർ ഷിപ്പിലാണ്, അവർ കുറച്ചായി പോയിട്ട്. അപ്പം ഫൗസാന് അവർക്ക് വിളിച്ചതാ, ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ വിളിച്ചതാ. അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ, അവൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട്, പിന്നെ നമ്മൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് പോക്കാന്ന്.
എൻ്റെ ഡ്രസ്സ് ഞാനും ബാബിയും ഒരേപോലത്താണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെത് ഇങ്ങനെ എന്താ പറയുക റെഡി സാരിയില്ലേ ഇങ്ങനെ എറിവെല്ലാം വന്നത് അതിൽ കുളത്തെല്ലാം വന്ന ആ അത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ട. പിന്നെ നല്ല ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഞാനിങ്ങനത്തെ കൂടുതൽ അങ്ങനെ യൂസ് ആക്കലില്ല, എന്നാലും കുഴപ്പമില്ല. ഈ കളറും ഞാൻ ആദ്യമായിട്ടാട്ടോ യൂസ് ആക്കുന്നുള്ളത്. പിന്നെ ബാബിയും സെയിം, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കളറ്, നമ്മൾ രണ്ടാളും ഒരേ മാതിരി എടുത്ത്. ഇത് നമ്മൾ സാഗറിന്ന് എടുത്താണ് കേട്ടോ. പിന്നെ ഫാദുവിന് ഡ്രസ്സ് ഇതേമായിട്ട് കുർത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കിട്ടിയിട്ടില്ല, ആ ഷോപ്പെല്ലാം അടച്ചിട്ടായിനി. ആ ടൈമില്ലാത്തതുകൊണ്ട് നമ്മളത് സെലക്ട് ആക്കി വന്നപ്പോത്തിന് ഫാദുവിന് എടുക്കാൻ പറ്റിയിട്ട. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഷർട്ടും പാൻറ്റ് എടുത്തത്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചേ കിട്ടിയിട്ടാ, ഇത് പെട്ടെന്നായതൊട്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പൊരിന്ന് നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ടാ, അതിപ്പോൾ ഉപ്പളത്ത് നിന്ന് ടൗണിൽ നിന്ന് നമ്മൾ പൂവ് എടുക്കലാ. നമ്മൾ മല്ലിക അല്ല, ഇവരില്ലേ മുല്ലപ്പൂവിന് മല്ലിക എന്ന് പറയുന്നിട്ടാ, നമ്മൾ മുല്ലപ്പൂ എന്നല്ല പറയുന്ന, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മല്ലിക എന്ന് പറയുന്നു മുല്ലപ്പൂവിന്. അങ്ങനെ കുറച്ച് റോസാപ്പൂ ഉണ്ടായിരുന്നു, റോസാപ്പൂ പിങ്കില്ലേ, അതെല്ലാം വാങ്ങിച്ച് കുട്ടികളെല്ലാം ഇങ്ങനെ കയ്യിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വാങ്ങിച്ചിട്ടാ. അങ്ങനെ താ നമ്മൾ പെണ്ണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ ഹാളിൽ വെച്ചിട്ടേന് കേട്ടാ പരിപാടി ഉണ്ടായിരുന്നത്. നമ്മളും കുറച്ച് തോന്ന ആൾക്കാരുണ്ടായിന്, പിന്നെ അവർക്കും കുറച്ച് തോന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവരെ ഫസ്റ്റ് പരിപാടിയാണ് കേട്ടോ, ഫസ്റ്റത്തെ എൻഗേജ്മെൻറ്റാണ്, ഫസ്റ്റത്തെ പരിപാടിയാണ് വീട്ടിലത്തെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കേൾക്കാന്നുള്ള പ്ലാനിൽ അവരും കുറച്ച് തോന്ന ആൾക്കാരുണ്ടായി, നമ്മളും കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ മണവാട്ടി, മഷാല്ല. ഇവർക്ക് ഒരു സിസ്റ്ററും ഉണ്ട്, മൂന്ന് ബ്രദറും ഉണ്ട്. അപ്പം ബാബിൻ്റെ ഡ്രസ്സ് കണ്ട സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, എൻ്റെ അതേ ഡ്രസ്സ് തന്നെയാണ്. പിന്നെ അതെല്ലാം അവരുടെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു. പിന്നെന്താ, പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അവളെ അവിടുത്തെ ഡ്രസ്സിൽ നമ്മളെല്ലാവരും കൂടെ ആദ്യം ഫോട്ടോസ് എല്ലാം എടുത്ത്. പിന്നെ ഇതെല്ലാം ഫോസൻ്റെ ഫ്രണ്ട്സുകളല്ലേ കേട്ടോ. പിന്നെതാ നമ്മൾ അച്ചുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഞാൻ ദുബായിലുള്ള ടൈമിൽ ബാബിൻ്റെ മോളാന്നെല്ലാം പറഞ്ഞിട്ട് അസ്മാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നില്ലേനോ. അപ്പം അവരിപ്പം നാട്ടിൽ സെറ്റിലായിട്ടുണ്ട്. അപ്പം അവൾക്കൊരു ബ്രദറെല്ലാം ആയിട്ട് അപ്പോൾ ചെറുത്, അവർ രണ്ട് പെൺകുട്ടികളായി. അപ്പം മൂന്നാമത്തത് അങ്കുഞ്ഞെല്ലാം ആയി മഷാല്ല. അപ്പം ഇതട്ടാ, അപ്പം അവർ പിന്നെ അവളെ കൂടെ തന്നെ ഇല്ലേ, അവളെ പോലെ തന്നെ ഒരാൾ, അത് അമ്മായിൻ്റെ പേരക്കുട്ടിയാണ്, അതായത് അമ്മായിൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സ്. പിന്നെതാ ഇനിയിപ്പോൾ ഉമ്മ ഗോൾഡ് കെട്ടിക്കൊടുക്കലാം, ഞാൻ പറഞ്ഞില്ലേ മാല. അപ്പോൾ ഈ ഒരു മാലയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്, ഞാൻ രണ്ടെണ്ണം കാണിച്ചില്ലേ. അപ്പം അതിൽ വാങ്ങിച്ച മാല ഇതാണ്. ഇനി നമ്മൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് അല്ലേ അല്ലേ, അതും ഓരോരുത്തരായിട്ട് ഓള കയ്യിൽ ഇങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കേക്ക് കൊണ്ടുവന്നതിന് പിന്നെ അവരും ഒന്ന് കേക്ക് വാങ്ങിച്ചിന് കേട്ടോ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്യലും ചോറ് വയ്ക്കലും പിന്നെ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിച്ചിട്ട് എല്ലാവരെയും പരിചയപ്പെട്ടിട്ടെല്ലാം ആയി. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോകുന്നിട്ടാ. ഇനി ഇൻഷാല്ലാ കല്യാണം ഒരു വർഷങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടാന്ന് ഇൻഷാല്ലാ. അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഫൗസാൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് ഇൻഷാല്ലാ. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോസ് കുറച്ച്, ഇപ്പം ദുബായിലേക്ക് പോകാനായില്ല, അപ്പം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഉണ്ട്, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്ന വീഡിയോസ് ആയിരിക്കും ഇൻഷാല്ലാ. ഇനി അവിടുന്ന് ഡെയിലി ലൈഫ് എല്ലാം എടുക്കട്ടാ. ഇനി ഞാൻ ഫ്രീ ആവും, ദുബായിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പം ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുക. നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നെല്ലാം ഉള്ളതൊന്ന് കമൻ്റ് ആക്കണേ, അതുപോലെ എല്ലാം ചെയ്യട്ടാ. ഞാൻ ഫുഡിൻ്റെ എല്ലാം ഇട്ടിട്ട് കുറേ ആയി, എനിക്ക് റെസിപ്പീസ് എല്ലാം എടുക്കാൻ ഇൻക്ലൂഡ് ആക്കാനെല്ലാം ആഗ്രഹമുണ്ട്. മാത്രം ഫുഡ് ആക്കണ്ടേ നമ്മൾ പൊരിയിൽ, നമ്മളിങ്ങനെ തിരക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും ആക്കിയിട്ടും കുടിച്ചിട്ടെല്ലാം പോകുന്നതാണ്. അപ്പോൾ വീഡിയോ ഷൂട്ടാക്കാനൊന്നും ടൈമില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.